ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. ടെററിസ്റ്റുകളുടെ മേൽ ടെറിഫിക് ആയിട്ടുള്ള ഒരു വിക്ടറി, ഭീകരന്മാർക്ക് മേൽ ഭീകരമായ ഒരു വിജയം കൊയ്തിരിക്കുന്നു ഇസ്രായേൽ സൈന്യം. തെക്കൻ ഗാസയിൽ അവർ നടത്തിയ ആക്രമണത്തിൽ വടക്കൻ ഗാസയിലേക്ക് ആളുകളോട് മാറാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു, പലരും മാറിയിട്ടില്ല. മാറിയവർ ഒരു മറയായിരുന്നു. അവരെ മറയാക്കി ഒളിച്ചിരുന്നത് ഈ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നതിൽ ഏറ്റവും വലിയ വില്ലനായിട്ടുള്ള ഹമാസ് തലവൻ യഹ്യ സിൻവർ. രണ്ട് മേധാവികളെ വധിച്ചപ്പോൾ പുതുതായിട്ട് മേധാവിയായ ഹമാസ് തലവനായ യഹ്യ സിൻവർ എന്ന് പറയുന്ന 62-കാരനെ ഇസ്രയേലിൻ്റെ സൈന്യം കരയുദ്ധത്തിൽ കൊന്നു എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതായിരുന്നു. 2000 പേരെ കൊന്നതും 200 പേരെ ബന്ധുക്കളാക്കി കൊണ്ടുപോയി പലതരത്തിൽ പീഡിപ്പിച്ചു ബലാത്സംഗം ഉൾപ്പെടെ ചെയ്തവരും ആയ ഹമാസിൻ്റെ പിന്നണിയിൽ മുംബൈ ആക്രമണത്തിൻ്റെ പിന്നിൽ ഹഫീസ് സയ്യിദ് പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചത് ഈ ക്രൂരനായ മനുഷ്യൻ. അദ്ദേഹം ഈ ക്രൂരത കാണിച്ചത് ഇസ്രയേലി ജനതയോട് മാത്രമല്ല, അദ്ദേഹം കാണിച്ചത് പലസ്തീൻ ജനതയോടുമാണ്. കാരണം അവരുടെ കുട്ടികളെ, രോഗികളെ, ആശുപത്രിയിൽ കിടക്കുന്നവരെ, അഭയാർത്ഥികളെ എല്ലാം മറയാക്കി അവരുടെ നടുക്ക് നാണമില്ലാതെ ഒളിച്ചിരിക്കുകയായിരുന്നു മനുഷ്യൻ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ആ ഒരു പത്മദളത്തിലെന്നവർ പോലെ, ഒരു ചക്രവ്യൂഹത്തിലെന്ന പോലെ മറ്റുള്ള പലരെയും കൊല്ലാനായി ഇടവന്നത്. ഇതെന്തായാലും നേരത്തെ ഒരു മരണം നടന്നിരുന്നു. ഇത് പക്ഷേ യഹ്യ സിൻവർ ആണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ സൈന്യം, ഇസ്രായേലിൻ്റെ വിദഗ്ധർ പരിശോധനയിലൂടെ ഇത് തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം തന്നെ ആയിരുന്നു എന്ന് എല്ലാവിധത്തിലുമുള്ള ലക്ഷണങ്ങൾ കൊണ്ടും പരിശോധന കൊണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് ഈ വിവരം അറിയിച്ചത്. ഇസ്രായേൽ എന്നുള്ളത് രാജ്യത്തിൻ്റെ മാത്രമല്ല വ്യക്തികളുടെയും പേരാണ്. ഒരു കഥാപാത്രമുണ്ട് ബൈബിളിൽ തന്നെ ആ പേരിൽ. അപ്പോൾ അതിന് ഒരു അന്ത്യം വന്നിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് ഇസ്രായേൽ യുദ്ധം നടത്തുക, ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, ചർച്ചകൾ നടത്തുക എന്നുള്ളതാണ്. ഈ യുദ്ധം ഇവിടെ അവസാനിക്കണം. അടുത്ത ക്രിസ്തുമസിന് മുമ്പ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് ലോകത്തിനും ഇസ്രായേലിനും അതുപോലെ പലസ്തീൻ ജനതയ്ക്കും അറബി വംശജർക്കെല്ലാം തന്നെയും നല്ലത്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, പല രാജ്യങ്ങളിലും പല ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അഭയാർത്ഥികൾക്കായിട്ടുള്ള ഭക്ഷണം, അതിൻ്റെ വിതരണം, ഭക്ഷണത്തിൻ്റെ വിതരണം അത് തടഞ്ഞാൽ ഇസ്രയേലിനുള്ള എല്ലാ ആയുധ സഹായവും നിർത്തുമെന്ന് അമേരിക്ക തന്നെ അറിയിച്ചു കഴിഞ്ഞു. കാരണം അവർക്ക് കമ്പൾഷൻസ് ഉണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട്. എന്തായാലും ആക്രമണത്തിൻ്റെ സൂത്രധാരനായിട്ടുള്ള ആളിനെ തന്നെ, അപ്പോൾ അവരുടെ ലക്ഷ്യം ഏതാണ്ട് പൂർത്തീകരിച്ചു. വളരെ പ്രയാസപ്പെട്ട ഒരു ദൗത്യമായിരുന്നു എന്ന് അവർ പറഞ്ഞു. കാരണം ഈ ഒരു നാണവും ഇല്ലാതെ ആശുപത്രിയിലുള്ള രോഗികളെ, അതുപോലെ അഭയാർത്ഥികളെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഒക്കെ മറയാക്കി, പള്ളികൾ ഒക്കെ മറയാക്കി അവിടെ പോയി ഒളിച്ചിരിക്കുക, നേരിട്ട് വന്ന് യുദ്ധം ചെയ്യാൻ ധൈര്യമില്ലാതെ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യുക, ആ ഒരു മറയാണ്. ബൊളീവിയൻ കാടുകളിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായിട്ടുള്ള ഒളിപ്പോരാളികളൊക്കെ ഒളിച്ചിരുന്നുകൊണ്ട് അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇതങ്ങനെയല്ല, ഇവിടെ ജനങ്ങൾക്ക് നടുവിൽ ജനങ്ങളെ കാടാക്കിക്കൊണ്ട് അതിനെ മറയാക്കിക്കൊണ്ട് ഒളിച്ചിരിക്കുകയാണ് ഇവർ ചെയ്തത്. എന്തോ ഭീരുത്വവും നാണം കെട്ടതുമായിട്ടുള്ള ഭീരുത്വമാണ് അവരെ ഈ യുദ്ധത്തിൽ പ്രകടിപ്പിച്ചത്. ഹമാസിൻ്റെ തലവന്മാരെല്ലാം തന്നെ ആൾക്കൂട്ടത്തിൽ പോയി ഒളിച്ചിരിക്കുക. ആൾക്കൂട്ടത്തിൽ സിൻവർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ യഹ്യ എന്ന് തന്നെ പറയാം. അത്തരത്തിൽ പാകിസ്ഥാനിലെ യാഹ്യ ഖാനെ പോലെ അതിക്രൂരനായിട്ടുള്ള ഒരു മേധാവി തന്നെയായിരുന്നു അദ്ദേഹം എന്നുള്ളതിന് യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല. അപ്പോൾ അദ്ദേഹത്തെ ഇവർ ഫിനിഷ് ചെയ്തിരിക്കുന്നു, എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ യുദ്ധം ഏതാണ്ട് വിജയിച്ചു കഴിഞ്ഞ് 90% ഇവിടെ നിർത്തണം. ഇനി അങ്ങോട്ട് മുന്നോട്ട് കൂടുതൽ കയറി പോകരുത്, അധികമായ നടപടികൾ ഉണ്ടാവരുതെന്ന് തന്നെയാണ് ലോകവും ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് തന്നെ ഉണ്ടാവണം. അർദ്ധവിരാമം പോരാ, പൂർണ്ണവിരാമം തന്നെ. ഏതർത്ഥത്തിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സുരക്ഷിതമായി കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ ഈ അത്യുൽക്കടമായിട്ടുള്ള നശീകരണ യുദ്ധങ്ങളൊന്നും ഇനി ഹമാസിൽ നിന്നോ ഹൂതികളിൽ നിന്നോ അതുപോലെ ഹെസ്ബൊള്ളയിൽ നിന്നോ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ആ തരത്തിലെ യുദ്ധത്തിനൊരു പൂർണ്ണവിരാമം വരേണ്ട സമയം ഇതോടെ ആയിരിക്കുന്നു.